ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ശ്രീലിമ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കുറച്ച് ഭക്ഷണ കാര്യങ്ങളെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ ഒട്ടും ആരോഗ്യമില്ല. പണ്ടുള്ളവരായിരുന്നെങ്കിൽ അവർ വളരെ പ്രായമാവുന്നത് വരെ നല്ല ആരോഗ്യത്തോടെ തന്നെയാണ് ജീവിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പല അസുഖങ്ങളായി ബുദ്ധിമുട്ടുന്നവരെയാണ് നമുക്കേറെയും കാണാൻ സാധിക്കുക എന്നൊക്കെ. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകാൻ കാരണമെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാരണം നമ്മുടെ ഭക്ഷണം തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഭക്ഷണത്തിലുള്ള പ്രശ്നം എന്താണ് എന്ന് ആലോചിക്കുകയാണെങ്കിൽ, നമ്മുടെ ഇപ്പോഴത്തെ ഭക്ഷണ രീതി പണ്ടത്തെ ഭക്ഷണ രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. നമ്മൾ ഇന്ന് കൂടുതലും ഹോട്ടൽ ഭക്ഷണങ്ങളെയും മറ്റ് പാക്കറ്റ് ഫുഡുകളെയും ബോട്ടിൽഡ് വാട്ടറുകളെയും ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇത്തരം ഭക്ഷണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസും അതുപോലെ മറ്റുള്ള കളറിംഗ് ഫ്ലേവറിംഗ് ഏജൻസൊക്കെ ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിനെ ഇത്രയധികം ബാധിക്കാൻ കാരണവും. എന്നാൽ ഇതൊന്നും കൂടാതെ അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഒഴിവാക്കി വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിച്ചാൽ നമുക്ക് ആരോഗ്യം കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ സാധിക്കില്ലേ എന്ന്. എന്നാൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഈവൻ വീട്ടിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ കൂടെ നമുക്ക് ഇന്നത്തെ കാലത്ത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ കുക്ക് ചെയ്യുക എന്നുള്ളത് അസാധ്യമാണ് എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഒരു ചായയിലോ കാപ്പിയിലോ ആരംഭിക്കാം. കാരണം മിക്കവരും അവരുടെ അന്നത്തെ ദിവസം തുടങ്ങുന്നത് ഒരു ചായയിലോ കാപ്പിയിലോ ആയിരിക്കും. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന പാൽ, നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ പശുവിൻ പാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ ലഭിക്കുന്ന പാലാണെങ്കിൽ അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്നും വാങ്ങിക്കുന്ന പാലാണെങ്കിൽ ഓക്കെ. അതല്ലാതെ പാക്കറ്റ് പാൽ ഉപയോഗിക്കുമ്പോൾ, നമ്മൾ പലതരം പാക്കറ്റ് പാലുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ ഈ പാലുകളിലൊക്കെ എത്രത്തോളം മായം കലർന്നിട്ടുണ്ടെന്ന് നമുക്ക് മുഴുവനായിട്ടും പറയാൻ സാധിക്കില്ല. കാരണം അത്രയധികം അഡൽട്രൻസ് ആണ് ഇന്ന് പാലിൽ ചേർക്കാനായിട്ട് ലഭ്യമായിട്ടുള്ളതും ആളുകൾ ചേർത്തുകൊണ്ടിരിക്കുന്നത്. അര ലിറ്റർ പാലുണ്ടെങ്കിൽ അതിൽ നിന്നും 20 ലിറ്ററോളം പാല് ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള വിരുതന്മാരാണ് ഇന്ന് നമ്മുടെ നാട്ടിലും നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലും ധാരാളമായിട്ട് ഉള്ളത്. ഫോർമാലിൻ, ഡിറ്റർജൻറ്റ്, അമോണിയം സൾഫേറ്റ്, യൂറിയ, ഇങ്ങനെ എണ്ണാവുന്നതിലധികം അഡൽട്രൻസ് ആണ് ഇന്ന് ഇങ്ങനെ നമുക്ക് വിപണിയിൽ ലഭ്യമാകുന്ന പാലിൽ ഉപയോഗിക്കുന്നത്. തട്ടുകടകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും ഒക്കെ ചായ കുടിക്കുന്നത് നമ്മുടെ ഒരു പതിവായിരിക്കും. എന്നാൽ ഇത്തരം പല തട്ടുകടകളിലും ഹോട്ടലുകളിലുമെല്ലാം ഇങ്ങനെ ഇതര സംസ്ഥാനത്തു നിന്നും വരുന്ന ഇത്തരത്തിലുള്ള പാലാണ് ഉപയോഗിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണമുണ്ട്. കാരണം അവർക്ക് ഇത് വളരെ വിലക്കുറവിലാണ് ലഭിക്കുന്നത്. 1.5 ലിറ്റർ പാലിൽ നിന്നും 20 ലിറ്ററോളം പാൽ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അത് എത്ര വില കുറച്ച് ഇങ്ങനെയുള്ള ആളുകൾ കടക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ചായ കുടിക്കുമ്പോഴും നമ്മൾ ആ പാലിൻ്റെ ഗുണമേന്മ ഉറപ്പു വരുത്തേണ്ടതാണ്. ഇനി നമ്മുടെ അടുക്കളയിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമാണ് മഞ്ഞൾപ്പൊടി. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തി ഉണക്കി പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റാണ്, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതുമാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും ഇതിനൊന്നും സമയമില്ലാത്തവരും ജോലി തിരക്ക് കാരണം കൃഷി ചെയ്യാൻ സമയമില്ലാത്തവരും എല്ലാം ആയിരിക്കും. അങ്ങനെയുള്ളവരെപ്പോഴും എന്താണ് ചെയ്യുന്നത്, കടയിൽ പോയിട്ട് ഒരു പാക്കറ്റ് മഞ്ഞൾപ്പൊടി വാങ്ങിക്കുന്നു. ഈ പാക്കറ്റ് മഞ്ഞൾപ്പൊടിയിൽ ധാരാളം അഡൽട്രൻസ് ആണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ വാങ്ങിക്കുന്ന പാക്കറ്റ് മഞ്ഞൾപ്പൊടിയിൽ മഞ്ഞൾപ്പൊടിയുടെ അളവ് കൂട്ടാനായിട്ട് ചോക്ക് പൗഡറാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ അതിൻ്റെ ആ മഞ്ഞ നിറം ലഭിക്കാനായിട്ട് മെത്താനിൽ യെല്ലോ എന്ന ഡൈയാണ് യൂസ് ചെയ്യുന്നത്. ഈ മെത്താനിൽ യെല്ലോ മഞ്ഞൾപ്പൊടിയിൽ മാത്രമല്ല കേട്ടോ, പലതരം ഭക്ഷണത്തിൽ നമ്മൾ വാങ്ങിക്കുന്ന ദാലുകളിൽ, നമ്മൾ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പല ഭക്ഷണത്തിലും ഇത് ആഡ് ചെയ്യുന്നുണ്ട്. ഐസ്ക്രീമുകളിൽ, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ലഡുവിൽ, ഇതിലെല്ലാം മെത്താനിൽ യെല്ലോ കളറായിട്ട് ചേർക്കുന്നുണ്ട്. ഇത് ഹൈലി പോയ്സണസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിൻ്റെ എക്സസീവ് യൂസ് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാക്കുക, അതുപോലെ ലിവർ ഡാമേജ് ഉണ്ടാക്കുക, ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാവാറുണ്ട്, പലതരം അലർജികൾ ഉണ്ടാക്കാറുണ്ട്, അതുപോലെ തന്നെ നമുക്ക് പലതരം ക്യാൻസറുകൾ ഉണ്ടാവാനും ഇത് കാരണമാവാറുണ്ട്. ഇതുപയോഗിച്ചുള്ള ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ബോഡി അനീമിക് ആവാനും കാരണമാവാറുണ്ട്. ഇതുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന മുളക് പൊടി പാക്കറ്റിൻ്റെയും അവസ്ഥ. അതിൽ ചേർക്കുന്ന സാധനങ്ങൾ പലതാണ്. ബ്രിക്ക് പൗഡർ, ഈർച്ചപ്പൊടി, സോപ്പ് സ്റ്റോണ്,
റെഡ് ഓക്സൈഡ് ഇങ്ങനെയുള്ള പല സാധനങ്ങൾ ചേർത്തിട്ടാണ് നമുക്ക് ഇന്ന് ലഭിക്കുന്ന പാക്കറ്റിലുള്ള മുളക് പൊടി ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഇന്ന് നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന പലതരം കറി പൗഡേഴ്സിലും അതുപോലെ മസാലപ്പൊടികളിലും എല്ലാം ഇങ്ങനെ ധാരാളം അഡൽട്രൻസ് അടങ്ങിയിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഹാനികരമായവയുമാണ്. ഇനി നമ്മുടെ പഞ്ചസാരയാണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. അതിലും ഇതുപോലെ തന്നെ പലതരം കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് കഴിഞ്ഞിട്ടാണ് നമ്മളിലേക്ക് എത്തുന്നത്. അതിൽ ഇതേപോലെ ചോക്ക് പൊടി, വാഷിംഗ് സോഡ, പ്ലാസ്റ്റിക് ക്രിസ്റ്റൽസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ പല സമയത്തും വാങ്ങുന്ന പഞ്ചസാരയ്ക്ക് പല മധുരമായിരിക്കും. ചില പഞ്ചസാര നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ വളരെ കുറച്ച് അളവ് ചേർത്താൽ തന്നെ നല്ല മധുരം ഉണ്ടാവും. എന്നാൽ മറ്റ് ചിലതിൽ നമ്മൾ എത്രയധികം ചേർത്താലും മധുരം കുറവായിരിക്കും. ഇത് ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങളിലുണ്ടാകുന്നത് കാരണമാണ് ഇത്തരം ഈ മധുരത്തിലും ഇങ്ങനെ നമുക്ക് വ്യത്യാസം ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കറികൾക്കും ഭക്ഷണത്തിനും എല്ലാം സ്വാദ് നൽകുന്ന പൊടിയുപ്പിലും ചോപ്പ് പൗഡർ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ കുക്കിങ്ങിൽ, നമ്മുടെ കിച്ചണിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് വെളിച്ചെണ്ണ. നമ്മൾ ഇന്ന് വാങ്ങുന്ന പല വെളിച്ചെണ്ണ പാക്കറ്റുകളുടെ മുകളിലും പ്യുർ എന്ന് എഴുതി വയ്ക്കാറുണ്ടെങ്കിലും അതിലൊക്കെ ധാരാളം മായം അടങ്ങിയിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയിലുള്ള കളർ വ്യത്യാസം തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈ അഡൽട്രൻസ് ആഡ് ചെയ്തിട്ടുള്ള വെളിച്ചെണ്ണയ്ക്ക് കുറച്ചധികം യെല്ലോയിഷ് കളർ ഉണ്ടാവും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈവൻ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മില്ലുകളിൽ നിന്നും ഈ വെളിച്ചെണ്ണ ആട്ടിയെടുക്കുന്ന മില്ലുകളിൽ പോയി വാങ്ങുമ്പം തന്നെ അവിടെ നിന്ന് തന്നെ പാം ഓയിലൊക്കെ ആഡ് ചെയ്തിട്ടാണ് പലപ്പോഴും നമുക്ക് കിട്ടുന്നത്, വളരെ പ്യുറായ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ് കിട്ടുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പുറമേ ഇതിലും വളരെ അപകടകാരിയായ ഒരു വസ്തു പലപ്പോഴും വെളിച്ചെണ്ണയിൽ ചേർക്കാറുണ്ട്. അതാണ് ലിക്വിഡ് പാരഫിൻ. അത് ലിവർ ഡിസീസസിനും അതുപോലെ മറ്റ് പല അസുഖങ്ങൾക്കും ഈവൻ ക്യാൻസറിന് വരെ കാരണമായേക്കാവുന്ന ഒന്നാണ്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ദിവസം ഉറപ്പായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസിൻ്റെയോ ഹാംഫുൾ സബ്സ്റ്റൻസസിൻ്റെയോ അല്ലെങ്കിൽ അഡൽട്രൻസിൻ്റെയോ ഒക്കെ കണക്ക് പറയുകയാണെങ്കിൽ അത് ഒരുപാടുണ്ട്. അത് ഇന്ന് പറഞ്ഞാൽ തീരാത്തത്രയും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ അധികം വിഷാംശം നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് എന്തുകൊണ്ട് പഴയ ജനറേഷനേക്കാളും മോശമായി പോകുന്നു എന്നുള്ളതിൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ട്, പരമാവധി ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.